ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ്. സ്കൈ ബാഗിൻ്റെ ബാക്ക് പാക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലാണ് സ്കൈ ബാഗ്സ്. സോ നമുക്ക് ഈ പ്രൈസിന് ഇത് വേർത്തി ആണോ എന്നുള്ളത് നോക്കാം. ഇതിൽ ഏകദേശം 3300 എന്നാണ് ഇതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഫ്ലിപ്കാർട്ടിൽ വളരെ ഡിസ്കൗണ്ടോടെ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ റേറ്റ് ലാസ്റ്റിൽ പറയാം റിവ്യൂവിന് ശേഷം. അതുപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ ഇതിൻ്റെ പാക്കേജിംഗ് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ട്രാൻസ്പാരൻറ്റ് പാക്കേജിംഗ് ആണ്, നീറ്റ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പാക്കേജിംഗ് തന്നെയാണ്. ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്, കുറച്ച് സ്റ്റാൻഡേർഡ് നേവി ബ്ലൂ കളറ്. സോ ഇതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഇതുപോലെ ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. പിന്നെ ഈ ടാഗിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കീ ചെയിൻ ഹോൾഡർ ഉണ്ട്, പിന്നെ മൾട്ടി ലെവൽ ഓർഗനൈസർ, ഫ്രണ്ട് പോക്കറ്റ്, പിന്നെ ബോട്ടിൽ ഹോൾഡർ, പിന്നെ റെയിൻ കവർ ഒക്കെ ഉണ്ടെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് കോമ്പാറ്റബിൾ ആണ്. ഏകദേശം 17 ഇഞ്ച് ലാപ്ടോപ്പ് ഇതിൽ കൊള്ളുന്നതാണ് ഇതിൽ സ്പെസിഫിക്കേഷനിൽ എഴുതിയിരിക്കുന്നത്. സോ അടുത്ത കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇത് ഈ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. ഇത് അത്യാവശ്യം സ്റ്റേഷനറി പ്രൊഡക്ട്സ് ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെസിഫിക്കേഷനിൽ പറയുന്ന പോലെ കീ ചെയിൻ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ വാറണ്ടി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കസ്റ്റമർ കെയർ നമ്പേഴ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തത് വന്നിട്ട് ഇത് ഈ ബാക്ക് സൈഡിൽ അതിൻ്റെ റെയിൻ കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. റെയിൻ കവറിൻ്റെ എന്തോ ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത്, സെക്ഷൻ എവിടെയാണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് പോർഷൻ, ബാക്ക്വേർഡ് പോർഷൻ ഇതാ ഇങ്ങനെയാണുള്ളത്. പിന്നെ അതിൻ്റെ സ്ട്രാപ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, പെട്ടെന്നൊന്നും അങ്ങനെ വിട്ട് വരില്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. സോ എനിക്ക് നല്ലൊരു പ്ലസ് ആയിട്ട് തോന്നി. യൂഷ്വലി ബാക്സിൻ്റെ ഒക്കെ ഫസ്റ്റ് ഡാമേജ് ആവുന്നത് ഈ ബാക്ക് സൈഡായിരിക്കും, വെയ്റ്റ് കൂടുന്തോറും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്സ് ആണ്. സോ ദ റെയിൻ കവറിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്യാം കമ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റെയിൻ കവർ. എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ അത്യാവശ്യം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, എന്നാലും കുറച്ചും കൂടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ റെയിൻ കവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബാഗ് ഫുള്ളായിട്ട് കവർ ആവുന്നുണ്ട്, നല്ല കവറേജ് ഉണ്ട് ഇത്, കണ്ടോ? ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് അറ്റാച്ച്ഡ് ആണത്, എടുക്കാൻ പറ്റില്ല. നമുക്ക് യൂസേജ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ വയ്ക്കാവുന്നതാണ്. സോ സിബും അത്യാവശ്യം ക്ലാസിയാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് സിബ്ബർ. ഈ അകത്തെ കമ്പാർട്ട്മെൻറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ക്യുക്ക് ആക്സസ് പോക്കറ്റ്സ് ആണ്, കണ്ടോ? നമുക്ക് അത്യാവശ്യം സ്റ്റേഷനറി പ്രൊഡക്ട്സ് ഒക്കെ ഈസി ആക്സസബിൾ ആണ് ഈ സെക്ഷനിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ. പിന്നെ ഈ തേർഡ് കമ്പാർട്ട്മെൻ്റ് ആണ് ലാപ്ടോപ്പ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ പറയുന്നത് 17 ഇഞ്ച് വരെയുള്ള ലാപ്ടോപ്പ് ഇതിൽ കറക്റ്റ് ആയിരിക്കുന്നതാണ്. എൻ്റെ 16.5 ഇഞ്ച് ലാപ്ടോപ്പാണ്, അത് ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ടത്. പിന്നെ ഈ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഹെവി ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്, കണ്ടോ? ഈ തേർഡ് കമ്പാർട്ട്മെൻറ്റും അതെ, അതുപോലെ തന്നെ കണ്ടോ ഈ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റും അതെ, അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബുക്സ് ഒക്കെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബുക്സ് ആയിരിക്കുമല്ലോ, അതൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ സ്ട്രാപ്സ് പാഡഡ് ആയിട്ടുള്ള ഷോൾഡർ സ്ട്രാപ്സ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്വേർഡ് പോർഷനിൽ എക്സ്ട്രാ ബാക്ക് പാഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഈ നേവി ബ്ലൂ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൈ ബാഗ്സ് എന്നുള്ള റൈറ്റിംഗ് ഡിസൈനും അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോത്തിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റി എല്ലാം സൂപ്പർബായിട്ടുണ്ട്. സോ നമ്മുടെ പ്രൊഡക്ട്സ് മാക്സിമം സെക്യൂർ ആക്കി വെക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ബാക്ക് പാക്കാണ്. അതുപോലെ തന്നെ സൈഡിൽ ഇതുപോലെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ സ്ട്രാപ്സ് ഞാൻ പറഞ്ഞല്ലോ പാഡഡ് ആണ്, ലാപ്ടോപ്പ് കോമ്പാറ്റബിൾ ആണ്, നല്ല ഡ്യൂറബിൾ ക്ലോത്ത് ആണ്. സിപ്പേഴ്സും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കണ്ടോ? അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഇതിൻ്റെ സിബ്ബേഴ്സ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിയൊന്നും പോവില്ല. സോ ദ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ആണ്. ക്യുക്ക് ആക്സസ് പോയിൻറ്റ്സ് ആണ് സ്റ്റേഷനറി പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ കീ ഹോൾഡേഴ്സ്, പിന്നെ ഇതുപോലെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്, അതിലെ കസ്റ്റമർ കെയർ, വാറണ്ടി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ ഈ ടാഗിൽ ഇതിൻ്റെ മോഡൽ നമ്പറും സ്പെസിഫിക്കേഷൻസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ സ്പെസിഫിക് ബാഗിൻ്റെ മോഡൽ നമ്പർ സ്കൈ ബാഗിൻ്റെ സ്കേറ്റർ 0630 liters ബാക്ക് പാക്ക് ആണ്. ഫ്ലിപ്കാർട്ടിലെ, ആമസോണിലെ, സ്കൈ ബാഗ്സിൻ്റെ സൈറ്റിലെല്ലാം അവൈലബിൾ ആണത്. പിന്നെ യൂഷ്വലി ഈ ഫ്ലിപ്കാർട്ടിലെ, ആമസോണിലൊക്കെ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഇതിൽ 3300 എന്നാണ് അതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 980 rupees ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താണെങ്കിലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം.
യൂഷ്വലി നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇതുപോലെ ബാക്ക് പാക്സ് ഒക്കെ വാങ്ങുമ്പം നമ്മളിതുപോലെ ഹൈ പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രൊഡക്റ്റ് വേർത്തി ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ പേഴ്സണലി എനിക്ക് വേർത്തി ആയിട്ടുള്ളൊരു പേർച്ചേസ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസും ഒക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, എന്നാലും അതിൽ റെയിൻ കവർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷനും അത്യാവശ്യം ഹെവി ലോഡൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ആയിരുന്നു ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.